എക്സൈസ് സബ്കാരി കേസിൽ റിമാൻഡിലായ പ്രതി മരിച്ചു. കാസർഗോഡ് ബെള്ളൂർ കലേരി ബസ്തയിലെ കരുണാകരനാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കളുടെ ആരോപണം. ഓട്ടോ ടാക്സിയിൽ ചാരായം കടത്തിയ കേസിലാണ് ജൂലൈ 19 കരുണാകരനെ ബദിയെടുക്ക എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി കേസെടുത്ത് റിമാൻഡിലാക്കിയത്. ഹോസ്ദുർഗ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ ജൂലൈ 22 ഇയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പൂർണ്ണ ആരോഗ്യവാനായിരുന്ന കരുണാകരൻ ജയിലിലെത്തിയതിനുശേഷം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി മരണപ്പെടുകയായിരുന്നു എന്നാണ് സഹോദരൻ പറയുന്നത്. 19 തീയതി ഇത് എക്സൈസ് കർണാടക മധ്യ ഉള്ള ബണ്ടിയിലുണ്ട് എന്ന് പറയുന്ന എലി പിടിച്ചു. പിടിച്ചിട്ട് ഒരു കൊണ്ടുപോയിട്ട് അന്ന് സബ് ജയിലിലേക്ക് ഇട്ടു. സബ് ജയിലിൽ നിന്ന് പിന്നത്തെ ദിവസം വിളിച്ചിട്ട് പറയുന്നു ബോധകെട്ട അവസ്ഥയിൽ ഞങ്ങളെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ആടക്ക് വന്നിട്ടാകുമ്പോൾ ആടെ ഇത് ഐ സി യുവിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഐ സി യുവിൽ നിന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു കൈക്കൊരി ബീക്ക് ഉള്ളത് കൊണ്ട് കൈക്കൊരി സർജറി വേണം, പെരിയാരത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ പെരിയാരത്തേക്ക് മാറ്റി. പെരിയാരത്തു നിന്ന് സർജറി നടന്നു. സർജറി നടന്ന പിന്നെ പറഞ്ഞു കിഡ്നിക്ക് തകരാറുണ്ട്, ഹാർട്ടിന് തകരാറുണ്ട്, എന്തെല്ലോ തകരാറുകൾ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നു ഇന്നലെ മരിച്ചു ആൾ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര തന്നെ, അതുവരെ ഒരു കിഡ്നിക്കും ഒരു ഹാർട്ടിനും തകരാറില്ലാതെ ഒരാൾ ഇത് എക്സൈസ് പിടിച്ചതിന് പിന്നെ ഈ തകരാറ് വരികയും 15 ദിവസത്തിൻ്റെ ഉള്ളിൽ മരിക്കുകയും ആണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്താണുള്ളത്? പരാതി ഇപ്പോൾ പരിയാരം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. വേറെ ഇപ്പോൾ പരാതി എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെ കൊടുത്തിട്ടില്ല. വേറെ എവിടെ കൊടുക്കണോ എന്ത് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രൊസീജിയർ ഒന്നും എനിക്ക് അറിയില്ല. ആസ്പത്രി എന്ന് ഞങ്ങളോട് പറഞ്ഞ കിഡ്നീൻ്റെ തകരാറ്, ഹാർട്ടിന്റെ തകരാറിലാണ് മരിച്ചത് എന്ന് അത്രേ അവർ പറഞ്ഞത്. പരിയാരം മെഡിക്കൽ കോളേജിൽ തിങ്കളാഴ്ച രാത്രിയോടെയാണ് കരുണാകരൻ മരിച്ചത്. കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന പ്രതി മരണപ്പെട്ട സാഹചര്യമായതിനാൽ പരിയാരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്തറ.